കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താളിപ്പൊടിയാണ്. അതായത് ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ മഴക്കാലത്താണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഇതിനും പറ്റിയ ഒരു താളിപ്പൊടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ താളിപ്പൊടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒത്തിരി നാൾ വരെ നമുക്ക് ഈ ഒരു താളിപ്പൊടി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില കുറച്ച് കൂടുതലെടുക്കാനായിട്ട് നോക്കുക, കാരണം ഇത് ഉണങ്ങി വരുമ്പോൾ ഇതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് കൂടുതലെടുക്കാൻ പറ്റുന്നു അത്രത്തോളം എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് കറിവേപ്പിലയാണ്. മുരിങ്ങയില, കറിവേപ്പില നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരയിലയും കൂടി എടുക്കാം. പേരയില എടുത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. അപ്പോൾ ഈ മുരിങ്ങയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് വെയിലത്ത്, ഇപ്പോൾ മഴക്കാലമാണ്, എന്നാലും വെയിലുള്ളപ്പോൾ കുറച്ചൊന്ന് വെയിൽ കൊണ്ടാൽ മതി. അപ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് അടുപ്പിച്ച് വെയിൽ കൊണ്ടാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വിടർത്തിയിട്ട് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെയിൽ കൊണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങിക്കിട്ടും. ഇനി നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊടിച്ച് കഴിയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് പേരയില ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒന്ന് ഉണങ്ങി വരാനായിട്ട്. അതുകൊണ്ട് മുരിങ്ങയില കറിവേപ്പില എടുക്കുന്നതാട്ടോ കുറച്ചുകൂടി നല്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഇത് രണ്ടും എടുക്കുന്നതാണ്. മുടി നമുക്ക് ഈ മുടിയൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ താളിപ്പൊടി ഉപയോഗിക്കുന്നത്. നമുക്കിനി താളിപ്പൊടി ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് താളിയായിട്ട് അങ്ങനെ ചെയ്യാം. അതെല്ലാം ഉണ്ട്. ഇപ്പോൾ മഴക്കാലത്തായതുകൊണ്ട് തന്നെ നമ്മൾ താളി അല്ലാതെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് താളി പൊടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ താളിപ്പൊടി ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഇത് കേടുകൂടാതെ ഒരുപാട് നാൾ വരെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മുടിയൊഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇപ്പോൾ ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നല്ലതാണ് മുടിയൊഴിച്ചിലൊക്കെ മാറാനായിട്ട്. കാരണം ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് നമുക്കത് ശീലമായില്ല എന്നുണ്ടെങ്കിൽ മുടിയൊഴിച്ചിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നമുക്കിനി നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. എന്ന് വെച്ചിട്ട് കുറച്ച് തൈര് തിരിയായിട്ട് കിടന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. നന്നായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് പൊടി പൗഡർ പോലെ നമുക്ക് കിട്ടില്ല, കുറച്ചിങ്ങനെ തൈര് തിരിയായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ കഴിവതും നമ്മളത് നന്നായിട്ട് അത് ഉണക്കിയെടുക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് തരി തരിയായിട്ടാണ് കിടക്കുന്നത്, എന്നാൽ കുറച്ച് പൗഡറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുമല്ല നമുക്ക് കഞ്ഞിവെള്ളം ചേർത്തിട്ട് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ നമുക്ക് ചേർക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മുടെ മുടിയൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നല്ലത് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ്. ഇനി കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചാൽ മതി. ഇനി കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഉപ്പിട്ടതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ താരൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മറക്കാതെ പറയണേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.